തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിക്ക് കീഴിലും കോവിഡ് വാക്സിനേഷൻ തുടങ്ങി. തങ്കയത്തെ ഗ്രന്ഥാലയത്തിൽ വെച്ചാണ് കുത്തിവയ്പ്. ആദ്യ ദിനത്തിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 300 പേർക്ക് വാക്സിൻ നൽകി. തങ്കയത്തെ മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിലാണ് തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിലുള്ള കോവിഡ് വാക്സിനേഷൻ നടക്കുന്നത്. ആദ്യ ദിനത്തിൽ ആശാ വർക്കർമാർ വഴി രജിസ്റ്റർ ചെയ്ത 45 വയസ്സിന് മുകളിലുള്ള 150 പേർക്കും ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത 150 പേർക്കും വാക്സിൻ നൽകി. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ വാക്സിനേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഒരു നിശ്ചയമായിട്ടുള്ള സഹകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഏറെ സൗകര്യപ്രദമായി താലൂക്ക് ആശുപത്രിയോട് അടി ചേർന്ന് നിൽക്കുന്ന ഈ വാനശാലയിൽ വെച്ച് വാക്സിനേഷൻ നടത്തുന്നത്. അവരോടുള്ള നന്ദിയും കടപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ആശങ്കയും പ്രയാസങ്ങളുണ്ട്. എനിക്ക് വാക്സിൻ കിട്ടുമോ, എനിക്ക് വാക്സിൻ കിട്ടുമോ. കാരണം നമ്മളെല്ലാവരും സ്വന്തം കാര്യത്തിനെടുക്കുമ്പം അവനോന്യസത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ നമുക്കറിയാം, ആരും തന്നെ ഭയപ്പെടേണ്ടതില്ല. കേരളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി വളരെ ഇച്ഛാശക്തിയോടുകൂടി പറഞ്ഞു, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വാക്സിൻ നൽകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ നമുക്കറിയാം, വാക്സിൻ കേന്ദ്രം തരുന്നതിലുള്ള പ്രയാസങ്ങളുണ്ട്. നമ്മുടെ സംസ്ഥാനം തന്നെ സ്വന്തമായി വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജീവമായിട്ടുള്ള ചർച്ചയും പരിഗണനയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും നമ്മൾ വാക്സിനേഷൻ പ്രോത്സാഹിപ്പിക്കണം. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എം മനു, എ കെ സുജ എന്നിവർ സംസാരിച്ചു. താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് സ്വാഗതവും വായനശാല പ്രസിഡന്റ് ഇ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.